അപ്പോൾ ഇന്നിതാ ഒരു കിഡ്ഡിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾ വരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്നാക്ക് റെസിപ്പി. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലുബാസ് കുക്ക് ഓഫ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. ഈ റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ബാറ്റർ ചെയ്തെടുക്കണം. നമുക്ക് അല്പാൽപ്പമായിട്ട് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട്, കാരണം ലൂസായി പോകരുതിട്ടോ. ലൂസായി പോയാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്നാക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒട്ടും അധികമായി പോകരുത്. പാകത്തിന് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ആ ഒരു തിക്ക് ബാറ്റർ എപ്പോഴാണ് കിട്ടുന്നത് അതുവരെ നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ദയ്യൊരു തിക്നെസ്സിൽ വേണം കേട്ടോ. അത്യാവശ്യം നല്ല തിക്ക് തന്നെ ഉണ്ട്. നമുക്കിനി ഇതാ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എന്തൊക്കെ നോക്കാം. ഉരുളക്കിഴങ്ങ് ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മാക്സിമം തിന്നായിട്ട് അരയണം കേട്ടോ, അതാണ് ഒരു ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ഫില്ലിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഒന്നുകൂടെ ഉണ്ട്, അതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ചട്നി തന്നെയാണ്. ഞാനിതാ ചട്നി ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു ചട്നിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഞാനിതാ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിതാ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ചട്നി വെച്ച് കൊടുക്കണം. അപ്പോൾ ചട്നി അധികമായിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട, അല്പം എടുത്തിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഇതിന് മുകളിൽ മുട്ടയുടെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് മുകൾ ഭാഗത്തായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ മറ്റൊരു പീസും കൂടെ വെച്ചിട്ട് ഫിനിഷിങ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നും പണിയില്ല. ഒരു ഉരുളക്കിഴങ്ങും മുട്ടയും നമ്മുടെ ചട്നിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് മാക്സിമം അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സുഖമായിരിക്കും കേട്ടോ. നിങ്ങൾ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. ഇതുപോലെ എല്ലാതും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് മാറ്റാം. അങ്ങനെ എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പൊടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മുടെ മൈദമാവിൽ മുക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ടെടുക്കാൻ. അപ്പോൾ ഈ ഒരു മൈദമാവിൽ മുക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങിന് എല്ലാ ഭാഗവും കവർ ചെയ്യണം കേട്ടോ. നമ്മുടെ മാവ് കൊണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് വേണം നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത് നമ്മുടെ മാവ് അത്യാവശ്യം നല്ല തിക്കാവണമെന്ന്. തിക്കല്ല എന്നാൽ ആ കറക്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്ത് കിട്ടില്ല. നമ്മൾ മാവിൽ മുക്കുമ്പോൾ മാവ് ഇങ്ങനെ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് തിക്കായിട്ടുള്ള മാവിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാ ഭാഗം കവർ ചെയ്ത് നല്ലപോലെ എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ചിട്ട് വേണ്ട പൊരിക്കാൻ. അല്ലെങ്കിൽ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുറം ഭാഗം അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവും ചെയ്യും, ഉൾഭാഗത്തുള്ള ഉരുളക്കിഴങ്ങ് ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വേകുന്ന ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി സ്നാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഡിസേർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെയും ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസുമായിട്ട്
ടേസ്റ്റി വീഡിയോസുമായിട്ട് ഇനിയും വരും ഇൻഷാല്ലാ. ഓക്കെ ബൈ.